അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നു. ജയസേഹി വിശ്വനാഥിനെ ആഖേ ഖോലി വിക്രംനെ അപ്നെ മൻ കി ബാത് കഹി. വിശ്വനാഥ് തൻ്റെ കണ്ണുകൾ തുറന്ന ഉടനെ തന്നെ വിക്രം തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞു. മേ ബഹുത് ഗരീബ് ഹൂ, ആപ് മുഝേ ജൽദി ധൻ കമാനെ കാ കൊയ് ഉപായ ബതായിയേ. ഞാൻ വളരെ ദരിദ്രനാണ്, താങ്കൾ എനിക്ക് വളരെ എളുപ്പമെന്ന് ധനം സമ്പാദിക്കാനുള്ള ഏതെങ്കിലും ഉപായം ഒന്ന് പറഞ്ഞു തരാമോ? തും വസന്ത് നഗർ ജാവോ, വഹാ എക് ആദ്മി 20,000 രൂപയെ മേ മനുഷ്യ കി ആഖേ ഖരീദ്താ ഹെ, തും അപ്നി ആഖേ ബേച്ച് ദോ. വിക്രം കോ ആശ്ചര്യ ഹുവ. അപ്പോൾ വിശ്വനാഥ് എന്താണ് പറഞ്ഞത് കേട്ടപ്പോൾ? ആദ്യത്തെ ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. തും വസന്ത് നഗർ ജാവോ, നീ വസന്ത് നഗറിൽ പോകുക. അവിടെ ഒരാളുണ്ട്, ഒരു ആദ്മിയുണ്ട്. അയാൾ എന്താ ചെയ്യുന്നത്? 20,000 രൂപയിൽ. 20,000 എന്നാൽ എന്താണ്? 20 എന്നാൽ 20, ഹസാർ എന്നാൽ 1000. അപ്പോൾ 20,000 രൂപയ്ക്ക് മനുഷ്യരുടെ കണ്ണുകൾ വാങ്ങാറുണ്ട് വസന്ത് നഗറിലുള്ള ആദ്മി. തും അപ്നി ആഖേ ബേച്ചു, നീ നിൻ്റെ കണ്ണുകളങ്ങ് വിറ്റുകള. അപ്പോൾ നിനക്ക് എത്ര രൂപ കിട്ടും? 20,000 രൂപ കിട്ടും. ഇത് കേട്ടപ്പോൾ വിക്രം കോ ആശ്ചര്യ ഹുവ. വിക്രമിന് അത്ഭുതം തോന്നി, ആശ്ചര്യപ്പെട്ടു വിക്രം. അപ്നി ആഖേ ബേച്ചു, ഫിർമേ ദേഖൂങ്ക കേസേ, എൻ്റെ കണ്ണുകൾ വിറ്റുകളയാനോ? പിന്നെ ഞാൻ കാണുന്നത് എങ്ങനെയായിരിക്കും? ഠീക്ക് ഹേ, തോ 15,000 മേ അപ്നെ ദോനോ പേർ ബേച്ചു. ഓക്കെ, ശരി, നിനക്ക് കണ്ണുകൾ വിൽക്കാൻ വലിയ താല്പര്യമില്ലെങ്കിൽ നീ നിൻ്റെ കാലുകൾ അങ്ങ് വിറ്റുകള. അപ്പോൾ എത്ര രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്? 15,000 രൂപയെ. 15,000 രൂപ. ഠീക്ക് ഹേ, തോ 15,000 രൂപയെ അപ്നെ ദോനോ പേർ ബേച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ 15,000 രൂപയ്ക്ക് നീ നിൻ്റെ രണ്ട് കാലുകളും കൂടി അങ്ങ് വിറ്റുകളഞ്ഞേക്കൂ. ക്യാ പേർ ബേച്ചു, തോ ചലൂങ്ക കേസേ? വിക്രം ഹേരാൻ ഹുവ. എന്ത്, കാലുകൾ വിറ്റുകളയാനോ? കാലുകൾ വിറ്റുകളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? വിക്രം ഹേരാൻ ഹുവ. ഹേരാനാകുക എന്നല്ല പറഞ്ഞാൽ ആശ്ചര്യചകിതനായി, ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. ഇയാൾ ഇതെന്താണ് ഈ പറയുന്നത്? തോ 25,000 മേ അപ്നെ ദോനോ ഹാത്ത് ബേച്ച് ദോ. അങ്ങനെയാണെങ്കിൽ 25,000 രൂപയ്ക്ക് നീ നിൻ്റെ രണ്ട് കൈകളും അങ്ങ് വിറ്റുകളഞ്ഞേക്കുക. ഇപ്പോൾ കണ്ണ് വിൽക്കാൻ താല്പര്യമില്ല, കാലുകൾ വിൽക്കാനും താല്പര്യമില്ല. ഇത് രണ്ടിനേക്കാളും കൂടുതൽ പൈസ കിട്ടും കൈകൾ വിറ്റാൽ. അപ്പോൾ നിങ്ങൾ നിൻ്റെ കൈകളങ്ങ് വിറ്റുകളഞ്ഞേക്കുക. അപ്നെ ഹാത്തോ കെ ബിന മേ കാം കേസേ കരുങ്ക, കൈകളില്ലാതെ ഞാൻ ജോലി എങ്ങനെ ചെയ്യും? അപ്നെ ഹാത്ത് എന്നാൽ എൻ്റെ കൈകൾ, തൻ്റെ കൈകളില്ലാതെ താൻ എങ്ങനെ ജോലി ചെയ്യും എന്ന് വിക്രം ചോദിച്ചു. തോ തും അപ്ന പൂരാ ശരീർ ഹി ബേച്ച് ദോ, തുമേ 1,00,000 രൂപയ മിലേക. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ മുഴുവൻ ശരീരം അങ്ങ് വിറ്റ് കളഞ്ഞേക്കുക. അപ്പോൾ നിനക്ക് എത്ര രൂപ കിട്ടും? 1,00,000 രൂപയെ. ലാഖ് എന്നാൽ ലക്ഷം, 1 എന്നാൽ 1. നീ മുഴുവൻ ശരീരം വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് എത്ര രൂപ കിട്ടും? 1,00,000. നിനക്ക് ഇതൊന്നും വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ നിൻ്റെ മുഴുവൻ ശരീരം അങ്ങ് വിറ്റുകള. അങ്ങനെയാണെങ്കിൽ നിനക്ക് എത്ര രൂപ കിട്ടും? 1,00,000 രൂപയ മിലേക, 1,00,000 രൂപ കിട്ടും. പേജ് നമ്പർ 26 താഴെ നൽകിയിരിക്കുന്ന ഈ ചോദ്യം നമുക്കൊന്ന് നോക്കിപ്പോകാം. വിശ്വനാഥിനെ കൈ ഉപായ ബത്തായെ ലേക്കിൻ വിക്രമിനെ നഹി മാന ക്യോ. വിശ്വനാഥ് പല ഉപായങ്ങളും പറഞ്ഞു കൊടുത്തെങ്കിലും വിക്രം അതൊന്നും അംഗീകരിച്ചില്ല. എന്താണ് കാരണം? എന്തായിരിക്കും കാരണം? വിക്രമിന് എളുപ്പം സമ്പാദിക്കുന്ന ധനത്തെക്കാളും വിലപ്പെട്ട പല വസ്തുക്കളും ഉണ്ടെന്ന് മനസ്സിലായി. വിക്രമിന് ഈ ധനത്തെക്കാളും വളരെ വിലപ്പെട്ടതായിരുന്നു തൻ്റെ കണ്ണുകൾ, കാലുകൾ, കൈകൾ, ശരീരം, എല്ലാം. ശരീരം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ധനമുണ്ടായിട്ട് ഗുണമുള്ളൂ. ശരീരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ, പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ധനം സമ്പാദിക്കുകയുള്ളൂ. അങ്ങനെ പരിശ്രമിച്ച് സമ്പാദിക്കുന്ന ധനത്തിന് മാത്രമേ വിലയുള്ളൂ. അങ്ങനെ സമ്പാദിക്കുന്ന ധനം വിനിയോഗിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുകയുള്ളൂ.
विश्वनाथ की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा, नहीं नहीं, 1 करोड़ रुपए मिलने पर भी मैं ऐसा नहीं करूँगा। വിശ്വനാഥ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ വളരെയധികം ദേഷ്യത്തോടും ദുഃഖത്തോടും കൂടി വിക്രം എന്താണ് പറഞ്ഞത്? ഇല്ല ഇല്ല, 1 കോടി രൂപ കിട്ടിയാൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. വിശ്വനാഥിനെ മുസ്കുരാക്കർ സംജായ, അരേ ഭായ്, അപ്നെ ശരീർ കോ ഇത്നാ മൂല്യവാൻ സമജ്തേ തോ തും ഗരീബ് കേസേ ഹോ. വിശ്വനാഥ് പുഞ്ചിരിച്ചുകൊണ്ട് വിക്രമിനെ പറഞ്ഞ് മനസ്സിലാക്കി. മുസ്കുരാക്കർ എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട്. എന്താണ് പറഞ്ഞു മനസ്സിലാക്കിയത്? അരേ ഭായ്, അല്ലയോ സഹോദര, നീ നിന്റെ ശരീരത്തിന് ഇത്രയും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ദരിദ്രൻ എങ്ങനെയാകും? ജാവോ തുംഹാര ശരീർ ഹി ഏക് അൻമോൽ ഖസാന ഹേ, ഇസ്ക ഉപയോഗ് കരോ. ചെല്ലു, നിന്റെ ശരീരമാണ് ഏറ്റവും അമൂല്യമായ നിധി. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കൂ. ഇസ്ക ഉപയോഗ് കരോ, നിന്റെ ശരീരം ഉപയോഗിക്കുക. വിക്രം കി ആഖേ ഖുൽഗൈ. വിക്രമിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആഖേ ഖുൽന എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ വ്യക്തമാകുക. താഴെ നൽകിയിരിക്കുന്ന ചോദ്യം ഒന്ന് നോക്കാം നമുക്ക്. വിശ്വനാഥ് ക ഉപദേശ് സുൻകർ വിക്രമിനെ ആകെ ക്യാ കിയാ ഹോക. വിശ്വനാഥിൻ്റെ ഉപദേശം കേട്ട് വിക്രം മുമ്പോട്ട് എന്ത് ചെയ്ത് കാണും? ഒരു ഉത്തരം നൽകി നോക്കൂ. ഓക്കെ, ഇതിനുത്തരം ഞാൻ നൽകാം. ആദ്യം വിശ്വനാഥ് ക ഉപദേശ് സുൻകർ വിക്രം അപ്നെ ശരീർ കോ അൻമോൽ ഖസാന സമജ് കർ പരിശ്രം കർണേ ലഗ. പരിശ്രം കർണേ പർ വ ധീരെ ധീരെ ധൻ കമാനേ ലഗ. ധൻ കമാനേ പർ വ ആരാം സേ രഹനേ ലഗ. കുട്ടികളെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്കെല്ലാം മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സസൈസസ് അല്ലെങ്കിൽ അഭ്യാസകാര്യ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ധന്യവാദം.